back. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസാണ്. നമ്മുടെ ഇൻഡോ ചൈനീസ് സ്റ്റൈലിൽ നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ ടേസ്റ്റിന് ഗ്രീൻ ചില്ലിയൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം. എൻ്റെ ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് നല്ല ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് കുറച്ച് റൈസ് വേണം, കുക്ക്ഡ് റൈസ്. നമ്മുടെ ചൈനീസിൻ്റെ റൈസല്ല ഞാൻ യൂസ് ചെയ്തത്, നമ്മുടെ ബാസ്മതി റൈസാണ് യൂസ് ചെയ്തത്. ഒരു 1.5 കപ്പ് റൈസ് ഞാൻ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ടത് ഒരു പൗണ്ട് ചിക്കൻ ചെറിയ ചെറിയ പീസസായിട്ട് ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഉപ്പും ചേർത്ത് അവിടെ മാരിനേറ്റ് ചെയ്തിട്ട് അതിനെ ഒന്ന് നമ്മുടെ കോക്കനട്ട് ഓയിലിൽ ഒന്ന് വേവിച്ച് കുറച്ചൊന്ന് വേവിച്ച് വെച്ച് ഇനി കുറച്ച് വേവിക്കാനുണ്ട്. നമുക്ക് കുറച്ചൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ സമയം സേവ് ചെയ്യാനായിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പം റൈസായി, ചിക്കനായി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ക്യാരറ്റ് ഞാൻ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ ഗ്രീൻ ഓണിയൻസ്. ഗ്രീൻ ഓണിയൻസ് നമുക്ക് കുക്ക് ചെയ്യാം. കുറച്ച് ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഗ്രീൻ ഓണിയൻസ് ഒരു ചെറിയൊരു കപ്പ്. പിന്നെ വേണ്ടത് കുറച്ച് ഗ്രീൻ പീസ്, ഒരു ചെറിയൊരു കപ്പ് ഗ്രീൻ പീസ്. പിന്നെ വേണ്ടത് നമ്മുടെ വലിയ ക്യാപ്സിക്കം, റെഡ് വൺ, അതൊരു ഒരു ക്യാപ്സിക്കം ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 പച്ചമുളക് ചേർക്കാം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്താൽ മതി, ഞാൻ ഇടാറുണ്ട്. കുറച്ചൊന്ന് സ്ലിറ്റ് ചെയ്ത് അതേപടി ഇടാം. ഒരു ചെറിയൊരു ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സോയ് സോസ് ആഡ് ചെയ്യാം. ആ ചൈനീസ് ടേസ്റ്റ് വരണമെങ്കിൽ കുറച്ച് സോയ് സോസ്, ഗാർലിക് പൗഡറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഞാനിന്നിവിടെ യൂസ് ചെയ്യണില്ല. പിന്നെ നമുക്ക് കുറച്ച് സെസ്മി ഓയിൽ, ചൈനീസ് ടേസ്റ്റ് വരാൻ വേണ്ടി സെസ്മി ഓയിൽ. അത് നമ്മുടെ കോക്കനട്ട് ഓയിൽ തന്നെ ഓൾ ദ വേ യൂസ് ചെയ്താലും കുഴപ്പമില്ല. നമ്മുടെ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആകെ വേണ്ടത്. ഞാനൊരു ഇലക്ട്രിക് പാൻ ഉപയോഗിച്ച് കുക്ക് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് വോക്ക് ഉണ്ടെങ്കിൽ വോക്ക്, അല്ലെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക് പാൻ നമുക്ക് യൂസ് ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് ഉള്ളത്, നിങ്ങളുടെ വീട്ടിൽ ഉള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുറച്ചൊന്ന് ഞാനിവിടെ ഇങ്ങനെ കാണാൻ വയ്ക്കാം. നിങ്ങൾക്ക് കാണാമല്ലോ പാൻ. നമുക്ക് ആദ്യമായിട്ട് കുറച്ച് ഓയിലിടാം. പാൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് കുറച്ച് ഓയിലിടാം. ഓയിലിട്ട് നമ്മുടെ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ഒന്ന് സോട്ട് ചെയ്യാം. ഒത്തിരി ഇതാക്കണ്ട, ഒന്ന് സോട്ടേ ചെയ്തെടുത്താൽ മതി. Today, I'm showing how to cook a chicken fried rice, Indo-Chinese style. For that, need ingredients for that, some chopped carrots, some green peas, some green onion chopped, one red bell pepper chopped. You need like 1.5 of chicken, halfway cooked. With black pepper and salt, it's ready, around 1.5 cups, I mean 1.5 pounds. Some rice cooked, it's ready. If you want to add, you could add a little bit garlic powder, some sesame oil, some onion, already sauteing some onion, chopped onion, just cooking already. It's a very tasty fried rice. Children and grown-ups, everybody like fried rice, especially the Chinese style. Little bit in our touch of spices will taste great. This is a very quick meal for lunch, or even if you have a leftover rice, you can fast make a fried rice. Even if you don't have any non-veg at home, you can make it as a vegetarian style of making fried rice.
Then you can add your green chili. 2 green chili I'm adding. This is going to cook. I didn't chop the green chili because we don't want too spicy. Then you can add then you can add your green peas. This is very easy to make, as you can see. This green peas cooks fast. Then our carrots. Add our carrots, chopped carrots, and green onions. I'm not adding any oil. I mean salt. I'm not adding any salt because I'm going to add soy sauce, which is salty. So. Then I can add my bell peppers. Saute everything together. Let it cook few minutes. Then I will add my chicken. If you have time, you could add raw chicken and cook it with the vegetables. Add chicken first, cook it, and then add vegetable one by one. നമ്മുടെ കുക്ക് അനുസരിച്ചിട്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ഇതിലിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. ഞാൻ കുറച്ച് വേവിച്ച് നേരത്തെ വെച്ചു സമയം സേവ് ചെയ്യാനായിട്ട്. ആദ്യം നല്ല വേവുള്ള വെജിറ്റബിൾ ആദ്യം ഇടുക. ഒന്ന് കുക്കായി 2 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത വെജിറ്റബിൾ, അങ്ങനെ 1 by 1 വെജിറ്റബിൾ ആഡ് ചെയ്യണം. ചിക്കനെ നമുക്ക് ഇതിനകത്ത് തന്നെ കുക്ക് ചെയ്തിട്ട് അവസാനം കുക്ക്ഡ് റൈസ് ഇടാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് കമ്പൈൻ ചെയ്യാം. വെജിറ്റബിൾസ് ഒക്കെ പെട്ടെന്ന് വേവും. Now we can add our chicken. Increase my fire. This is electric pan I'm using. You can use any pan you have. Cast iron would be nice too, if you have. Chicken, when I cook the chicken, I added a little bit salt. Let all the moist absorbed. You don't want any water on it. Should be nice and dry. You can add a little bit of sesame oil if it gives that Chinese cooking smell. You know, like they use sesame oil for cooking. So I'm adding a little bit of that, not too much. Like I said, the chicken already cooked, chana, it's already cooked. So you don't need to cook too long. You can see it's coming out nicely and smells good. The carrots, the bell peppers, the green peas and the chicken together. Smells so good. Already looking yummy. This is our lunch today.
me and my my granddaughter and my husband, three of us are going to eat this. It's a yummy, yummy lunch. You all should try at home to make. It's very easy recipe. Chicken and rice, very easy. Any leftover rice, you can make this fast, fast. Within 10 minutes, your lunch will be ready. See, as you can see, it's coming out nicely. Now we can add our soy sauce. Little bit, add little bit first. We don't want too salty, right? So then rice, little bit, little by little, you can add your rice. Mix it. You can still add more rice because I think we can add the rice. The whole thing I can add. If you need more soy sauce, we can add it. Because of this too, green chili is my from my garden. It's actually very hot, hot green chili. For the people don't like that much spicy, you don't have to add that green chili. I add it because I like it. We all like it, little bit of spicy. I can taste it now. Need a little more soy sauce. A little more soy sauce we need it. You can add hot sauce if you have. If people prefer hot sauce over green chili, you can do that too. It is ready. Very tasty. You all should try this at home. Make it at home and let me know how it came out. You can see, yummy, yummy, Indo-Chinese fried rice. As your taste, like I said, you can add hot sauce, you can add
garlic powder if you want. You can add soy sauce more to make more saltier. If people like salty, a little more salt than us, we don't like that much. That's why we don't put much. But you could always make it your taste. I'm just showing for the way I'm showing the way we make. I'll turn off the stove. Now I can serve this to a serving dish. You can add mushrooms if you want. I didn't add, but you could add. Instead of chicken, you could use shrimp as well. You can add a little bit of green onions on top, like that. My Indo-Chinese chicken fried rice is ready. Looks yummy, right? If you like my video, please subscribe, like, share, and write comments, good or bad. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ ഇനി ഇതുപോലത്തെ വീഡിയോകളുമായി വരും. ഗുഡ് ഗുഡ് റെസിപ്പി, വെരി നൈസ് റെസിപ്പീസ്. ഐ ഹാവ് ലോട്ട് ഓഫ് റെസിപ്പീസ്. ഐ വിൽ സി യു നെക്സ്റ്റ് ടൈം വിത്ത് more food like this. Bye-bye.